हेलो फ्रेंड्स, गुड मॉर्निंग। ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മേഘങ്ങൾ. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് മേഘങ്ങൾ. മേഘത്തെ നോക്കിയിരിക്കാറുണ്ട്, ചില ആൾക്കാർ ആകാശത്ത് തന്നെ നിരീക്ഷണം നടത്താറുണ്ട്. ഏതായാലും പരീക്ഷയ്ക്ക് നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം മേഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മളുടെ നിത്യേനയുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആകാശത്തൊക്കെ നോക്കാറുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു മേഘത്തെ നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ ആകാശത്തിലൊരു മേഘത്തിനെ നമ്മൾ അതിൻ്റെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രൂപം കണ്ടിട്ട് നമ്മൾ തിരിച്ചറിയുക. അതാണ് അപ്പോഴാണ് പഠനം സാർത്ഥകമാകുന്നത്. ഏതായാലും വളരെ രസകരമാണ്. എല്ലാ കൂട്ടുകാർക്കും മേഘങ്ങൾ ആകാശം നോക്കുന്നതും മേഘങ്ങൾ കാണുന്നതും ഒക്കെ വളരെ ഇഷ്ടമാണെന്നറിയാം. നമ്മളുടെ സാഹിത്യത്തിലും നമ്മളുടെ പാട്ടുകളിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും ഒക്കെ മേഘങ്ങളെ കുറിച്ച് ഒരുപാട് വർണ്ണനകളുണ്ട്. അപ്പൊ ഏതായാലും ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് മേഘം, അല്ലെങ്കിൽ മേഘം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെ? മേഘം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ആകാശത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തില് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുക. ഈ നീരാവി ഘനീഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വളരെ സൂക്ഷ്മമായ ജലഗണങ്ങൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുമായിട്ട് ചേർന്നിട്ട് അങ്ങനെയാണ് മേഘങ്ങൾ രൂപീകൃതമാകുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ മേഘങ്ങളെയാണ്. അത് പല ആകൃതിയിലുണ്ട്, പല രൂപത്തിലുണ്ട്, പല നിറങ്ങളിലുണ്ട്. അങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടാകുക. നമ്മളിനി ഈ മേഘങ്ങൾ എങ്ങനെയാണ് തരംതിരിക്കുക എന്ന് നോക്കാം. നമ്മൾ വർഗീകരിക്കുന്നതിന് പല രീതികളുണ്ട്. മേഘങ്ങൾ വർഗീകരിക്കുന്നതിൽ ചില വർഗീകരണം എന്ന് പറയുന്നത് അതിൻ്റെ ആകൃതി അനുസരിച്ചിട്ടാണ്. എങ്ങനെയാണ്, എന്തിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മേഘങ്ങളെ വർഗീകരിക്കാം. പ്രധാനമായും ആകൃതിയുടെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാല് തരം മേഘങ്ങളാണ്. നമ്മൾ സാധാരണ ആകാശത്തിൽ കാണുന്നത് ഈ നാല് തരത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മേഘങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള മേഘങ്ങളായിരിക്കും. ഏതായാലും നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഏറ്റവും ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യത്തെ വർഗീകരണം സിറസ് മേഘങ്ങളാണ്. സിറസ് മേഘങ്ങൾ നമുക്ക് കണ്ടാൽ വേഗം തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ, അതായത് അന്തരീക്ഷം വളരെ പ്ലസന്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ഒന്നുമില്ല, നല്ല സൂര്യപ്രകാശമുള്ള നല്ല തെളിഞ്ഞ ആകാശമുള്ള ദിവസങ്ങളിൽ നമുക്ക് സിറസ് മേഘങ്ങളെ കാണാൻ പറ്റും. ആകാശത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തായിരിക്കും, അതായത് ഏറ്റവും ഉയരത്തിലാണ്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. വളരെ മനോഹരമായ തൂവൽക്കെട്ടുകൾ പോലെയുള്ള ഒരു പക്ഷികളുടെ തൂവൽ പോലെയാണ് ആ മേഘങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് തെളിഞ്ഞ ആകാശമുള്ള ദിവസം നിങ്ങൾ കാണുന്ന മേഘങ്ങൾ സിറസ് മേഘങ്ങളായിരിക്കും. ഏറ്റവും ഉയരത്തിലാണ് സിറസ് മേഘങ്ങൾ ഉണ്ടാകുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ മേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ മേഘങ്ങളുടെ, ഈ സിറസ് മേഘങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എന്താണ്, ക്രിസ്റ്റലുകൾ, ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഐസ് ക്രിസ്റ്റലുകൾ ഇപ്പോൾ ആലിപ്പുഴമൊക്കെ വീഴുന്നത് ആ സിറസ് മേഘങ്ങളുടെ, സിറസ് മേഘങ്ങൾ കൂടുതൽ തണുക്കുമ്പോഴാണ് ഐസ് കട്ടകൾ ഉണ്ടായിട്ട് അത് താഴേക്ക് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മേഘങ്ങൾ സിറസ് മേഘങ്ങൾ. ഇനി വേറൊരു ടൈപ്പുണ്ട്, സ്ട്രാറ്റസ് മേഘങ്ങൾ. ഇതും ഇത് സിറസ് മേഘങ്ങളെ പോലെയല്ല, സ്ട്രാറ്റസ് മേഘങ്ങൾ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിലാണ് ഉണ്ടാകുക. അതായത് അത്ര അധികം ഉയരത്തിലല്ലാതെ, നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് വളരെ അധികം ഉയരത്തിലല്ലാതെ ആകാശത്തിൽ കാണുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആകാശം നിരീക്ഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും. ഇത് പാളികൾ പോലെയാണ് കാണപ്പെടുന്നത്, ഒരു അടുക്കുകളായി കാണപ്പെടും, അല്ലെങ്കിൽ ഒരു ഓരോ ലെയേഴ്സായിട്ട്, ഒന്നിന് താഴെ അല്ലെങ്കിൽ ഒന്നിന് മുകളിൽ മറ്റൊരു ലെയേഴ്സായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, സ്ട്രാറ്റസ് മേഘങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈപ്പ് ക്യുമുലസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങളെ കണ്ടെത്താൻ വളരെ ഈസിയാണ്, വളരെ നല്ല വെളുത്ത കളറായിരിക്കും. അതുപോലെ തന്നെ ആകാശത്തിൽ വലിയ പഞ്ഞിക്കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ആരെ കാണുക, ഈ ക്യുമുലസ് മേഘങ്ങളെ കാണുക. അപ്പോൾ നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. ഇനി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ മേഘങ്ങളെയൊക്കെ തിരിച്ചറിയണം. മൂന്ന് മേഘങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഒന്ന് സിറസ് മേഘങ്ങൾ, രണ്ട് സ്ട്രാറ്റസ് മേഘങ്ങൾ, മൂന്ന് ക്യുമുലസ് മേഘങ്ങൾ. ഇനി വരുന്നത് നമുക്ക് വളരെയധികം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മേഘമാണ് നിംബസ് മേഘങ്ങൾ. നിങ്ങൾക്കറിയാം മഴ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, മഴക്കാർ തന്നെയാണ് മഴമേഘങ്ങൾ തന്നെയാണ് ഈ നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത്.
കറുത്ത നിറമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ചാരയും കറുപ്പും കടന്ന ഒരു നിറമാണ് നിംബസ് മേഘങ്ങൾക്ക്. മഴ പെയ്യുന്നതിന് തൊട്ട് മുൻപ് നമുക്കറിയാം ആകാശമൊക്കെ മൂടിക്കെട്ടി അല്ലെങ്കിൽ ഇരുണ്ട് ഒരു ഒരു ഡാർക്ക്നെസ് ഉണ്ടാകാറുണ്ട്. ഈ നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിംബസ് മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തി വിടാറില്ല, അതുകൊണ്ടാണ് മഴയ്ക്ക് തൊട്ട് മുമ്പ് എന്തുണ്ടാകുന്നത്, ഒരു ഇരുളുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറയും മഴ പെയ്യാൻ പോകുമെന്ന് പറയുന്നത്. അപ്പം മഴയുടെ സമയത്ത് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘങ്ങളാണേത് നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ വളരെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കാർമേഘങ്ങൾ നമ്മളെന്ന് പറയുന്ന, അതായത് കാർമേഘം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിംബസ് മേഘങ്ങളെയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ചിലപ്പോൾ ചില പരീക്ഷകളിൽ ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മേഘം മാത്രം എടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ കുമുലസ് മേഘങ്ങളുടെ ആകൃതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആകാശത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചില പരീക്ഷകൾക്ക് സ്കോർ 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, ഒരു വിശദീകരിച്ച് എഴുതേണ്ട രീതിയിലും ഈ മേഘങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ഈ മേഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട്. എല്ലാ സുഹൃത്തുക്കളും ഇത് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വെക്കണം. 4 തരം മേഘങ്ങൾ അവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എഴുതി വെക്കണം, അത് പഠിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ ഇനിയും വരുന്നുണ്ട് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട്. ഈ ചാപ്റ്ററിൽ തന്നെ ഇനിയും വളരെ രസകരമായ ടോപ്പിക്കുകൾ വേറെ ഉണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.